ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്, കിഡിലോസ്കി തണുപ്പാണ്. ഇന്നലെ രാത്രി ഫുൾ മഴ പെയ്യലായിരുന്നു, അപ്പം അതിന് എനിക്ക് ചെറുതായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും അതിങ്ങനെ തണുപ്പ് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എനിക്ക് തണുപ്പ് ഇഷ്ടമാട്ടെ. ഞാൻ ആക്ച്വലി ചൂടുകാലത്ത് വിചാരിക്കുമെന്ന് മഴ പെയ്താൽ മതി, തണുപ്പ് സീസണായാൽ മതി എന്ന്. പക്ഷേ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ചൂടിലേക്ക് പോയാൽ മതി എന്ന് തോന്നും. എനിവേയ്സ്, അപ്പം ഞാൻ വിചാരിച്ച ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. സോ ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ, ഇനി എനിക്കൊന്ന് ഫ്രഷ് ആവണം. ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് കാണാം അല്ലേ. ടാടാ, അങ്ങനെ നമ്മുടെ ബ്രഷിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ടെറസിൽ കുറച്ച് ഡ്രസ്സ് ഇന്നലെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതൊന്നും എടുത്തിട്ട് വരണം. ഇപ്പം ടെറസിൽ പോവാണ്, ഭയങ്കര തണുപ്പാണ് ഗൈസ്. എനിവേയ്സ്, തുണി എടുത്തല്ലേ പറ്റുള്ളൂ, അപ്പം പോവാണ്. മഴ പെയ്തിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട്, അപ്പം നമുക്ക് വേഗം തുണിയെടുക്കാം. നമ്മളിതാ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടിപ്പോൾ ഡ്രസ്ലിംഗ് ആണ്, അപ്പം നമുക്ക് വേഗം ഉള്ളിൽ പോവാം. പക്ഷേ ഇവിടെ നല്ല വൈബാണ്, ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബാണ്. ബട്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വേഗം നമുക്ക് അകത്തോട്ട് പോവാം. അപ്പം നമുക്കിനി വേഗം താഴേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അമ്മ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അമ്മ, എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഗോതമ്പ് ദോശയാണ് ഗൈസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവിടെ ബിസിയാണ്, ഉച്ചക്കേക്കുള്ള പയർ ഉപ്പേരിക്കുള്ള പയർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അതിൻ്റെ കൂടുതൽ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ബിസിയാണ്. അമ്മ അവിടെ മഷ്റൂം എടുത്തിട്ട് വന്നിട്ടുണ്ട് മുറിക്കാനായിട്ട്. അപ്പം ഇത് രാത്രിക്ക് അല്ല അമ്മ, അത് രാത്രിക്ക് വേണ്ടിയിട്ട് മുറിക്കാനായിട്ട് അതും എടുത്തിട്ട് വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ദിവസത്തിൽ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാറാണ്. പുറത്ത് പോകുന്ന ദിവസം മാത്രമേ ഞാൻ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തിട്ട് ഉറങ്ങും, അത് കഴിഞ്ഞ് ഡയറക്റ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്ലെയിൻ വാട്ടറിലാണ് ഫേസ് വാഷ് ചെയ്യാറ്. വീണ്ടും ബാക്ക് ടു കിച്ചൺ എത്തിയിരിക്കുകയാണ്. ഇതവിടെ അമ്മയുണ്ട്. സോ നമ്മൾ കിച്ചൺ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രിക്കുള്ള മഷ്റൂം കറിയുടെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പണിയും ഇപ്പോൾ രാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ മെജോറിറ്റി മെയിൻ ഐറ്റംസ് എല്ലാം കുക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ വിൻഡോയിൽ നിന്ന് നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഗൈസ്, അതാണ് ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നെസ് കാണുന്നത്. കണ്ടില്ലേ, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് അടിക്കുന്നുണ്ട്, അതാണൊരു ഗ്ലോ തോന്നുന്നത് ഫേസിന്. ഹലോ, അപ്പം നമ്മളിതാ ഇവിടെ മഷ്റൂമിനുള്ള ഉള്ളി സോൾട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ. അപ്പം അമ്മ ഇതിൽ ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കൂപ്പിച്ചെടുക്കണം. മീൻ വൈൽ നമ്മുടെ ദോശക്കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട് ദോശ ചുടാനായിട്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പ് ദോശയാണ് രാവിലെ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇതാ ഗ്രൈൻഡർ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാവ്. അമ്മ ഇത് എന്തിനുള്ളതാ അമ്മ?
ഗ്രൈൻഡറിൽ ആപ്പത്തിനുള്ള മാവ് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാ പണിയും ഇവിടെ സൈമൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. പിന്നെ ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട് അമ്മയ്ക്കും അമ്മയ്ക്കും. അപ്പം നോക്കാം, അറിയില്ല പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ മഴ ഇപ്പോൾ, പക്ഷേ മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്, പ്ലസ് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷെ അപ്പോൾ എനിവേ എനിക്ക് അറിയില്ല, പോവായിരിക്കും. പോവാണെങ്കിൽ ഞാൻ അതും കൂടെ ഷെയർ ചെയ്യാം. കറിയുടെ പ്രിപ്പറേഷനിൽ അമ്മ കുറച്ചുകൂടി ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹോൾ സ്പൈസസ് അല്ലേ അമ്മ, പട്ട, ഗ്രാമ്പു, ഏലക്കായ അതെല്ലാം ഒന്നിട്ടു സോർട്ട് ചെയ്ത്, പിന്നെ ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് മൂത്തപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ എന്താ കശ്മീരി ചില്ലി, മറ്റേത് യൂസ് ചെയ്തിട്ടില്ല അല്ലേ, നോർമൽ ചില്ലി, കുറച്ച് നോർമൽ ചില്ലിയും പിന്നെ കൂടുതലും കശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുരുമുളക്പൊടി ഇട്ടിട്ടുണ്ടോ? കുറച്ച് കുരുമുളക്പൊടി ഇടാൻ പോകുന്നു. അപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ നമ്മുടെ കറി പ്രിപ്പറേഷൻ. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അമ്മ. ഇനി കുറച്ച് ഗരം മസാല ഇടാനായിട്ട് പോവാണ്. ഗരം മസാല എല്ലാ കറിയുടെയും മെയിൻ ഒരു ഫ്ലേവർ തരുന്ന ഐറ്റമാണ്. നമുക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കറിയിലും കുറച്ച് ഗരം മസാല ആണ് ഫ്ലേവർ, കുറച്ച് ഫ്രണ്ടിൽ നിന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കറിക്കെല്ലാം, സ്പെഷ്യലി ഇങ്ങനെ മസാല കറികൾക്കെല്ലാം. കുറച്ച് ജീരകപ്പൊടി അമ്മ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം അമ്മ എനിക്ക് ഇവിടെ ഒരു പണി തന്നിട്ടുണ്ട്. കുരുമുളക് നമുക്ക് ഹോളായിട്ടുള്ളത്, അപ്പം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമുക്കിത് അവിടെ പൊടിക്കാനുള്ള മോട്ടർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ചു വെച്ചത് കഴിഞ്ഞു അത്രേ, അപ്പോൾ കുറച്ച് പൊടിക്കാനായിട്ട് വേണം. അമ്മ ഇത്ര പോരെ, കുറച്ച് എടുക്കുന്നുള്ളൂ, ഇത്ര അത്ര എടുക്കുന്നുള്ളൂ, ഇത്രയും വേണ്ട. അതിന് കുറച്ച് കുറവാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് വേഗം പൊടിക്കാം. ഓക്കെ, അപ്പം അമ്മ ഇവിടെ ദോശ ചുടാനായിട്ട് പോവാണ്. അതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. കറി ആ സൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗോതമ്പ് ദോശയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശയും ചമ്മന്തിയും. സോ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. ദോശ ഇതാ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. റോസ്റ്റ് ആവണം, അപ്പോൾ റോസ്റ്റ് ആയിട്ടാണ് ദോശ എടുക്കുന്നത് നമ്മൾ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദോശ, ഇഡ്ഡലിപ്പൊടി, ഞാൻ ചമ്മന്തി, പാലും ഉണ്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാൻ വേഗം കഴിക്കാൻ തുടങ്ങട്ടെ ഗൈസ്. അപ്പോൾ രണ്ട് ദോശ ആയി, അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് വന്ന് അമ്മ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് വേറെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഗോതമ്പ് ദോശ, ചമ്മന്തി ആൻഡ് ഇഡ്ഡലിപ്പൊടിയാണ് കഴിക്കണത്. സൂപ്പർ. അപ്പോൾ ഞാൻ വേഗം കഴിക്കട്ടെ, കഴിച്ചിട്ട് ഇനി കാണാം. ഞാനപ്പോൾ കഴിച്ചു കഴിഞ്ഞു, ദ പ്ലേറ്റ് കാര്യമാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് പാല് കുടിക്കാനുണ്ട്. കുടിച്ചിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. അമ്മ പറഞ്ഞിരുന്നു മഴ വരുന്നുണ്ട് തോന്നുന്നു എന്ന്, കാരണം കുറച്ച് ഇരുണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് പോയിട്ടുണ്ട്, വീണ്ടും കുറച്ച് വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും നമ്മളിന്ന് പുറത്ത് പോവായിരിക്കും. പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ ഇവിടെ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോതമ്പ് ദോശ ഞാൻ പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റാണ്. അപ്പം അതും കൂടെ കണ്ടപ്പോൾ കൺട്രോൾ പോയി. അപ്പോൾ വേഗം ഫുഡായി ഞാൻ കഴിച്ചു. അപ്പം ഇനി ബാക്കി എല്ലാവരും കഴിച്ചിട്ട് വേണം നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അതവിടെ നമ്മുടെ മുറിച്ച് സെറ്റാക്കിയ മഷ്റൂം നമ്മൾ ഈ മസാലയിലേക്ക് ഇടാൻ പോവാണ്.
ഗൈസ്. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട്, അത് കാരണം ഞാനിപ്പോൾ അമ്മയുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ യെറ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കറി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഫൈനലായിട്ട് നമ്മളിതിൽ കുറച്ച് തേങ്ങാപ്പാലും ചേർക്കും. പിന്നെ നമ്മളെന്താണ് സ്പ്രിംഗ് ഓനിയൻ ഇടുന്നുണ്ട് അല്ലേ, സ്പ്രിംഗ് ഓനിയൻ അല്ല, കൊറിയാണ്ടർ ലീവ്സ് ഇടുന്നുണ്ട് നമ്മൾ. എനിക്ക് സ്പ്രിംഗ് ഓനിയൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ കറിയിലും ഈവൻ ഉപ്പേരിയിലൊക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, അമ്മ പറഞ്ഞു ഇതിൽ വെള്ളമൊന്നും ചേർത്തണ്ട, ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി, അപ്പൊ ഇതിന് തന്നെ വെള്ളം ഇറങ്ങുന്നാ പറഞ്ഞത്. ഞാനിതാ കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോ അമ്മ പറഞ്ഞു മഷ്റൂം സെറ്റ് ആയിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിട്ട്. വെള്ളം ഒഴിക്കും. ഓക്കെ ഓക്കെ, മഷ്റൂമില് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും തന്നെ വെള്ളം വരുന്നു. അപ്പൊ ഇതാ കുറെ വെള്ളം വന്നിട്ടുണ്ട് ആ മഷ്റൂമിൽ തന്നെ. പിന്നെ ഇതൊന്ന് ഡ്രൈ ആവും അല്ലെ, അതൊന്ന് വറ്റി വരുമ്പോ നമ്മള് തേങ്ങാപ്പാല് ചേർക്കും അല്ലെ, ഇതൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കും. അപ്പം അമ്മ ഒന്ന് കാണിക്കാൻ വന്നപ്പോൾ ഞാൻ അതും ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. ഇനി ഈ കറിയുടെ അപ്ഡേറ്റ് ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉപ്പും മസാല എല്ലാം മതി ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് നോക്കട്ടെ, നമുക്ക് അരച്ചു തരും ടേസ്റ്റ്. നോക്കാം ഗൈസ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. ഉണ്ട് ഉണ്ട്, അടിപൊളി മഷ്റൂമും എന്തു മസാല അടിപൊളിയായിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്നോട് പറയല്ലേ ഗൈസ്, അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആണ്. മസാല ആയാലും ഉപ്പായാലും ഒക്കെ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി, പിന്നെ ചേർക്കേണ്ട ആവശ്യം വരാറില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുന്നു, കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്, സോ രാത്രിയിലത്തെ ഫുഡിന് വേണ്ടി ഞാൻ ക്രേവ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇരിക്കുകയാണ്. അപ്പം ആൻഡ് മഷ്റൂം കറിയാണ് രാത്രിയിലത്തെ ഫുഡ്. അമ്മ ഇവിടെ പറഞ്ഞിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളപ്പിക്കരുത് എന്ന്. ഇതാ കുറച്ച് ഞാൻ പറഞ്ഞു അമ്മടുത്ത് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇടാൻ, അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇടുന്നുണ്ട്, മല്ലിയിലി ഇടുന്നുണ്ട്. സോ നമ്മുടെ കറി ഫ്രീസർ. പിന്നെ ഗൈസ് അമ്മയുടെ ഒരു ടിപ്പാണ്, സ്പ്രിംഗ് ഓനിയൻ ആയിക്കോട്ടെ കൊറിയാണ്ടർ ലീവ്സ് ആയിക്കോട്ടെ കൊണ്ടുവന്ന ശേഷം വൃത്തിയെ കഴുകി നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാൻ വാടില്ല പെട്ടെന്ന്. സോ നമ്മൾ അങ്ങനെയാണ് ഇവിടെ സ്റ്റോർ ചെയ്യാറ്. അപ്പം മറ്റേതാകുമ്പോൾ താഴെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടിപ്പോവും, കേടുവരാണ്ട ചാൻസ്, ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം സ്റ്റോറും ചെയ്യാം, ആവശ്യത്തിന് യൂസും ചെയ്യാം. അപ്പം അതൊരു ടിപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്, കറി തയ്യാർ. അതാണ് അടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ നമ്മൾ വാങ്ങണം, കാരണം നമ്മൾ രാത്രി കഴിക്കാനാകുമ്പോഴേക്കും കുറച്ചുകൂടെ ഗ്രേവി ചുരുങ്ങും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇട്ടേ വരും അല്ലേ, അപ്പൊ വേണമെങ്കിൽ ലേശം പേരിന് ചേർത്തിയാ മതി, പശുവും പാല് അല്ലേ, പശുവും പാല് ചേർത്തിയാ മതി, വെള്ളം ചേർക്കണ്ട. അപ്പൊ കറി സക്സസ്, അടച്ചു വെക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മൂമ്മ എന്നെ വിളിച്ചു, കാരണം നമ്മുടെ ഇഡ്ഡലിപ്പൊടി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പൊടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ക്യുക്കായിട്ട് അതിൻ്റെ നമ്മുടെ ടൈപ്പ് ഓഫ് ഇഡ്ഡലിപ്പൊടി എങ്ങനെ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, ക്യുക്കായിട്ട് റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഉപ്പ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഉപ്പ് പാകത്തിന് ചേർക്കുക, പിന്നെ അരി ആൻഡ് ഉഴുന്നുപരിപ്പ് ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കണം, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് കുരുമുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് പാകത്തിന് ചേർക്കുക, കറിവേപ്പില ഒരു ബഞ്ച്, പിന്നെ കായം ഒരു 100 ഗ്രാമോളം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈച്ച് ഇൻഗ്രീഡിയൻറ്റിന് ജീരകം ഉണ്ട് അല്ലേ, ജീരകവും ഒരു പിടി. അപ്പോൾ ഇതെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻറ്റിനെയും സെപ്പറേറ്റ് നമ്മളൊരു പാനിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കുക. അപ്പൊ ഇതാ ഗൈസ്, അമ്മ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഉഴുന്നുപരിപ്പും കരുവേപ്പിലയും ഒരുമിച്ചിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇനി ഇത് കൂടുതൽ കാണിക്കണ്ടല്ലോ, കാരണം ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അവസാനം ഗ്രൈൻഡ് ചെയ്ത് ഇത് പൗഡർ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇഡ്ഡലിപ്പൊടി. ഓക്കെ, ഇതാണ് നമ്മുടെ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ. നമ്മൾ സെപ്പറേറ്റ്ലി ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു പാത്രത്തിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിനെ നമ്മൾ മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കണം.
നമ്മുടെ ഇഡ്ലിപ്പൊടി ഇവിടെ അടിപൊളിയായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഡ്ലിപ്പൊടി. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്ത റെസിപ്പി ഒന്ന് നിങ്ങളും ഫോളോ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് ഇഡ്ലിപ്പൊടി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞ് ലേസി സൺഡേ മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനേ മറക്കരുത്. സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് നമ്മുടെ ഇഡ്ലിപ്പൊടി ട്രൈ ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഇഡ്ലിപ്പൊടി. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.